കോൺഗ്രസിന്റെ വ്യാജ ഐഡി തട്ടിപ്പിൽ നൽകിയ പരാതിയിൽ മൊഴി നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളിനെയും കെ സുരേന്ദ്രൻ സന്ദർശിച്ചു ഷാഫി പറമ്പിലും കർണാടകയിലെ മന്ത്രി എൻ എ ഹാരിസിന്റെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹാരിസും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു കോൺഗ്രസിലെ വ്യാജ ഐഡി തട്ടിപ്പിൽ വിവാദമുറുകവെയാണ് ഡിജിപിക്ക് നൽകിയ പരാതിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൺവീഷർ ഓഫീസിലെത്തി മൊഴി നൽകിയത് മറ്റു തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് മൊഴി നൽകിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഉൾപാർട്ടി പ്രശ്നമായി ഇതിനെ കാണാനാകില്ലെന്നും തട്ടിപ്പിന് പിന്നിൽ തീവ്രവാദ സംശയമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാഫി പറമ്പിലും കർണാടകയിലെ മന്ത്രി എൻ എ ഹാരിസിന്റെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹാരിസും ചേർന്നാണ് ആപ്പ് ഉപയോഗിച്ച് വ്യാജ ഐഡി കാർഡുകൾ നിർമ്മിച്ചതെന്നും കെ സുരേന്ദ്രൻ അതീവ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കുറ്റമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് കേരളത്തിലും കർണാടകത്തിലുമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എംഎൽഎ ആയിട്ടുള്ള സ്ത്രീ ഷാഫി പറമ്പനും കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് മന്ത്രിയുടെ മകനുമായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഹാരിസുമാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത് വിഷയത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞിട്ടാണ് തട്ടിപ്പ് നടന്നതെന്നും വിമർശനം മാത്രമല്ല ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും ഇതെല്ലാം അറിയാന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇത് അറിഞ്ഞിട്ട് ഒരാഴ്ചയായി രാഹുൽ ഗാന്ധിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിട്ടുള്ള കെ സി വേണുഗോപാലിന് ഇത് സംബന്ധിച്ച് പരാതി കിട്ടിയിട്ടുണ്ട് വി ഡി സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ പോലും ഇതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നിയമസഭ അനക്സ് ഹാളിൽ കെ സുരേന്ദ്രൻ സന്ദർശിച്ചു ജനം തിരുവനന്തപുരം